ിൽ പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ് ചട്ടങ്ങൾ ഔദ്യോഗികമായി കേന്ദ്രം പുറത്തിറക്കി സി എ പ്രാബല്യത്തിൽ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ആറ് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ള നടപടികളാണ് കേന്ദ്രം ആരംഭിക്കുന്നത് പി ബസന്ത് ഡൽഹിയിൽ നിന്ന് ബസന്ത് വിവരങ്ങൾ അരിയ അല്പസമയം മുമ്പാണ് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിയമത്തിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പാർലമെൻറ്റ് ഈ നിയമം പാസ്സാക്കിയത് പക്ഷേ ഇതുവരെയുമായി ചട്ടങ്ങൾ നിലവിൽ വരാത്തതിനാൽ അത് പ്രാബല്യത്തിൽ വന്നില്ല ഇപ്പോൾ ചട്ടങ്ങൾ നിലവിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ പൗരത്വ നിയമം നിലവിൽ വരുന്ന ഒരു സാഹചര്യമാണ് പ്രാബല്യത്തിൽ വരുന്ന ഒരു സാഹചര്യമാണുള്ളത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലീങ്ങളല്ലാത്ത ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ നിയമ ഭേദഗതി വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചതാണ് വലിയ തോതിലുള്ള സമരങ്ങൾക്കും രാജ്യം ഇതിനെ തുടർന്ന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന ഒരു വാഗ്ദാനം കൂടിയായിരുന്നു സി എ എ അതിപ്പോൾ നടപ്പാക്കിക്കൊണ്ട് വലിയ ഒരു രാഷ്ട്രീയ സന്ദേശമാണ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ബി ജെ പി നൽകുന്നത് മറ്റ് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളല്ലാത്ത എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അഭയം നൽകുന്ന ഒരു രാജ്യമായി ഒരു ഇന്ത്യ മാറുന്നു അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ രാജ്യമായി ഇന്ത്യ മാറുന്നുള്ള അലിഖിതമായ അല്ലെങ്കിൽ അനൌദ്യോഗികമായ ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ പൗരത്വ നിയമ ഭേദഗതി എന്ന് വേണമെങ്കിൽ അത് നടപ്പാക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനം എന്ന് വേണമെങ്കിൽ നടപ്പ് നമുക്ക് പറയാൻ കഴിയും രാജ്യത്തെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും തന്നെ ഇത് നടപ്പാക്കാൻ തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് കേന്ദ്ര നിയമമായ നടപ്പിലാക്കില്ല എന്നൊരു തീരുമാനം എടുത്തിരുന്നു അതിനെതിരെയാണ് ഇപ്പോൾ ഈ ഓൺലൈൻ വഴിയായിരിക്കും ഈ അപ്ലൈ ചെയ്യേണ്ടത് അതിനുള്ള പോർട്ടലൊക്കെ പ്രാബല്യത്തിൽ വന്നോ ബസന്ത് സ്വാഭാവികമായും നിയമം ചട്ടങ്ങൾ നിലവിൽ വരുമ്പോൾ പോർട്ടൽ അടക്കമുള്ള കാര്യങ്ങൾ അത് നിലവിൽ വരുന്ന ഒരു സാഹചര്യമാണ് ഇത് നേരിട്ട് ഓൺലൈൻ വഴിയുള്ള അപേക്ഷ സ്വീകരിക്കലും അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളുമായിരിക്കും ഇതിലുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും സംസ്ഥാനങ്ങൾക്ക് പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ കാര്യങ്ങളും ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിൽ യാതൊരു പങ്കും ഉണ്ടാകാതിരിക്കാനുള്ളൊരു സാഹചര്യമാണുള്ളത് ഒരുപക്ഷേ ജില്ലാ കളക്ടർമാരായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള നേരിട്ടുള്ള വിവരശേഖരണങ്ങളും മറ്റുമൊക്കെ നടത്തുന്നത് അതായത് പൗരത്വത്തിനെ അപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ താമസിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള റവന്യൂ നടപടിക്രമങ്ങൾ ഇത് അതാത് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കും എന്നുള്ളത് തന്നെ അപ്പുറത്തേക്ക് മാറി പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ കേന്ദ്ര തലത്തിൽ തന്നെയായിരിക്കും ആഭ്യന്തര മന്ത്രാലയത്തിൽ തന്നെയായിരിക്കും അത് സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷ ഒന്നും തന്നെ നടപ്പാക്കില്ല എന്ന് പറയുമ്പോഴും ഇതിൽ ഒരു കേന്ദ്ര നിയമം എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര സർക്കാർ തന്നെയായിരിക്കും അന്തിമമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരല്ല എന്നുള്ളൊരു നിലപാടാണ് ബി ജെ പി സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ലക്ഷ്യമിട്ടുള്ള എന്തെങ്കിലും ഒരു പകപോക്കൽ നീക്കമല്ല അല്ലെങ്കിൽ ഒരു നിയമമല്ല എന്നുള്ളതാണ് അന്യ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അവിടെ വലിയ തോതിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് പ്രത്യേകിച്ച് പാകിസ്ഥാനിലുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്ക് ബംഗ്ലാദേശിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലുമുള്ളവർക്ക് അത് ക്രിസ്തു വി ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ ജൈന വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ തന്നെ അവർക്ക് ഇന്ത്യയിൽ വരികയും ഇവിടെ പൗരത്വം നൽകാനുള്ള നടപടിക്രമങ്ങൾ ലഘു ബന്ധപ്പെട്ട ഒരു നിയമം മാത്രമാണ് അതാണ് െന്നാണ് ബി ജെ പി അവകാശപ്പെട്ടിരുന്നത് അതുമായി ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ തന്നെ പ്രതികരണങ്ങൾ വണ്ണു തുടങ്ങിയിട്ടുണ്ട് മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് സി പി എമ്മും ഇത് മുസ്ലിം വിരുദ്ധമല്ല എന്നതാണ് ഗവർണറും പറയുന്നു